ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി സ്പെഷ്യൽസ്. നമ്മൾ ഒരാഴ്ചയായി വീഡിയോ കെട്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങാക്കായ കൊണ്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇപ്പോൾ മുരിങ്ങാക്കായ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ പുറത്തായാലും ചീപ്പ് റേറ്റിൽ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്കിവിടെ വീട്ടിലുണ്ടായതാണ്. നല്ല അടിപൊളി മുരിങ്ങാക്കായാണ്, നല്ല ഫ്ലഷ് ഒക്കെ ഉള്ള നല്ല സാധനമാണ്. ഇത് ഞാനിവിടെ രണ്ട് സൈസിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. തോലോട് കൂടിയിട്ടും ചെയ്യാം, അതല്ല അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് മാത്രം എടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഒക്കെ ഒന്ന് റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ലാ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം, അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും. അപ്പോഴേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു അടിപൊളി ചോറിലേക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഡിഷ് നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാനിവിടെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അതുപോലെയുള്ള വലിയ സൈസ് മുരിങ്ങക്കായാണ്. ഇത് കണ്ടിട്ട് ഇത് മൂത്തതാണെന്ന് വിചാരിക്കേണ്ട, അത് നല്ല ഫ്ലഷ് ഉള്ള ടൈപ്പ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായയാണ്. പക്ഷേ ഇത് വലിപ്പം ഇങ്ങനെയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ട് സൈഡ്സിൽ വൃത്തിയാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഒന്ന് ഇതുപോലെ നമ്മൾ കത്തി വെച്ചിട്ട് അതിൻ്റെ തല രണ്ടും കട്ട് ചെയ്തിട്ട്, അല്ല ഈ ഒരു വലിപ്പത്തിൽ, ഇതുപോലെ വലിപ്പത്തിൽ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ആ പുറം ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കി വൃത്തിയാക്കാം. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാവർക്കും ഇപ്പം അവൈലബിൾ ആണ്. നമ്മളെല്ലാവർക്കും മുരിങ്ങാക്കായ വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഇതതുപോലെ ഇതൊന്ന് രണ്ട് പീസാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, ഉള്ളിൽ മൂത്തിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് മൂപ്പ് പാകം ആയിട്ടുള്ള മുരിങ്ങാക്കായാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്കിതുപോലെ ഒരു പീലർ വെച്ചിട്ട് ഇതുപോലെ ഒന്നിച്ച് പീൽ ചെയ്തെടുക്കാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതും നമുക്ക് പെട്ടെന്ന് പണി കഴിയുന്നതും പീലർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും. എന്നിട്ട് നമ്മൾ ആ ഒരു ലെങ്ത്തിൽ മുറിച്ചിട്ട് ഒക്കെ ഒന്ന് രണ്ട് പീസാക്കിയിട്ട് വെക്കാം. പിന്നെ ഇത് കുറച്ച് തടിയുള്ള ടൈപ്പ് മുരിങ്ങാക്കായത് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ആക്കുന്നത്. അതല്ല ചെറിയ സൈസാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാതും വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, പകുതി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്തല്ല വേവിക്കുന്നത്, തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്, ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ മുരിങ്ങക്കായക്ക്. അപ്പോൾ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ദെൻ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അറിയാലോ, ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒന്ന് എല്ലാതും ഒന്ന് നനയുന്ന രീതിയിൽ, ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഒന്ന് ഒരിത്തിരി മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ, അതാണ് അതിനെ ഒന്ന് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വെളുത്ത കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ആയാലും മതി. അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇതെന്നുള്ള രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സാവധാനം കുക്ക് ചെയ്ത് എടുക്കണം. ഇതിൽ പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതുപോലെ തന്നെ മുരിങ്ങക്കായ നല്ലോണം വെന്ത് വന്ന് മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അതല്ല പകുതി വേവായ ചെറിയൊരു കട്ടിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മുരിങ്ങക്കായ നല്ലോണം വെന്ത് വരുന്ന വരെ നമുക്ക് ഫ്ലെയിം സെമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞേരുള്ള നമ്മളെ മുരിങ്ങക്കായൻ്റെ സിറ്റുവേഷനാണ് ഇത്. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മുരിങ്ങക്കായ ഒരു ഹാഫ് കുക്ക്ഡ് എന്ന് പറയാൻ ഏകദേശം ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് നല്ലോണം വറ്റി എണ്ണ ഒക്കെ തെളിയും, തേങ്ങാപ്പാലല്ലേ. ആ എണ്ണ തെളിയുന്നവരെ നമുക്കിതൊന്ന് വേവിക്കണം. ഓക്കെ,
ഇപ്പോൾ ഇതാ അതൊരു 7 മിനിറ്റ് ആണ് കേട്ടോ എനിക്ക് സമയം എടുത്തിട്ടുള്ളത്. ഓരോ മുരിങ്ങക്കായയുടെ വേവിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പം നമുക്കത് ആ ഫ്ലഷും അതിൻ്റെ കോലൊക്കെ വേറെ വേറെ ആയിപ്പോൾ. ഇപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യുക. ഇനി നമ്മളിതൊന്ന് തൂമ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴുള്ള എണ്ണൻ്റെ ഒരു കണ്ടൻറ്റും കൂടി നമ്മൾ ഇതിലുണ്ടാവും കേട്ടോ. എന്നാലും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളി വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നാലും ചെറിയ ഉള്ളിയാണ് ഇതുപോലെയുള്ള നാടൻ ഡിഷുകൾക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഇപ്പം നമ്മുടെ ഉള്ളി നല്ലോണം സോട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്മെല്ല് നമുക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. നാടൻ കറിവേപ്പില ഉപയോഗിക്കുക. പുറത്തുനിന്ന് വാങ്ങിയത് തീരെയും ഉപയോഗിക്കാതിരിക്കുക. പുറത്തുനിന്ന് വാങ്ങിയത് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിതുപോലെ ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് പാക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു കോർ ടേസ്റ്റ് എന്ന് പറയുന്നത്, ആ തേങ്ങാപ്പാലും ഇതുപോലെ ഈ ഉണക്കമുളകിൻ്റെ ചതച്ചതും. അപ്പോൾ അത് നമ്മളെ ഡിഷിന് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം വറ്റി കറക്റ്റ് ആ ഒരു മെഴുക്ക് പുരട്ടി പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ, സാധാരണ നമ്മൾ മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിൽ നമ്മൾ ഇടാറുണ്ട്. പിന്നെ പരിപ്പും മുരിങ്ങക്കായും വെച്ചിട്ട് നമ്മളൊരു ഒഴിച്ചു കറി പോലെ തേങ്ങ കരച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് അതുപോലെ തന്നെ ഇത് സാദാ ചെമ്മീനും പിന്നെ മുരിങ്ങക്കായും വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് ഈ മുരിങ്ങക്കായ വെച്ചിട്ട്. ഇൻഷാല്ലാ നമുക്ക് ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഓരോന്നോരോന്ന് നമ്മൾക്ക് ചാനലിൽ കൂടി തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്നതാവും, എന്നാലും എൻ്റെ ഒരു വേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിയർ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇൻഷാല്ലാ. ഇന്ന് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്, ഇന്ന് ഈ വീഡിയോ എടുത്തത് എൻ്റെ ചെറിയ മോളാണ് കേട്ടോ. എനിക്ക് ക്യാമറ ഒക്കെ റെഡിയാക്കിയത് അതിൻ്റെ കുറച്ച് കുറച്ച് പോരായ്മകളും കുറച്ച് ഷേക്കിങ്ങും ഒക്കെ ഇതിൽ കൂടുതൽ കാണും. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അവളെ ഒരു ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പ്രോത്സാഹിപ്പിച്ചതാണ് ഇൻഷാല്ലാ. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.